നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിൽ പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി വികാരാധീതനായി ഭരണഘടന ഉയർത്തിയെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്. കോർപ്പറേറ്റ് ലോകത്തിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രധാന സേവകനായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതിനു ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്, മേ ഭാരത് കി പ്രധാനമന്ത്രി നഹി ഹു എന്ന് പറഞ്ഞ വാക്ക്. അതായത് അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാന സേവകനാണ് എന്നുള്ളത്. അതെ, ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ എന്നതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഭാരതത്തിലെ കോർപ്പറേറ്റുകളുടെ പ്രധാന സേവകൻ, അതിനുവേണ്ടി ജനങ്ങളുടെ കിടപ്പാടം വരെ എല്ലാ രീതിയിലും ഭീഷണിപ്പെടുത്തി അവിടം ഒഴിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പരമാവധി പിന്തുണ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക, അതാണ് നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ വലിയ തോതിൽ കള്ളക്കേസ് ചുമത്തിയും അതിൽ ജാതിയും മതവും കലർത്തി വലിയ തോതിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് പിന്നാക്കക്കാരെ തകർക്കുക എന്ന ലക്ഷ്യം BJP ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണവുമായി ബന്ധപ്പെട്ടതിൽ 10% വർദ്ധനവ് ഞങ്ങൾ കൊണ്ടുവരും എന്ന് ഉറപ്പു നൽകുന്നതെന്ന് ജാർഖണ്ഡിൽ പ്രചരണം നടത്തവേ പറഞ്ഞു. സഖ്യത്തിൻ്റെ ഭാഗമായാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. JMMമായാണ് സഖ്യം. കൃത്യമായും JMMയെ ടാർഗറ്റ് ചെയ്താണ് ഇത്തവണ BJP അവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. JMM നേതാവായ ഹേമന്ത് സോറനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി വട്ടം കറങ്ങിയാണ് CBI. ഒരു പരിന്തിനെ പോലെ വട്ടം കറങ്ങുന്ന CBIയുടെ പ്രധാന ലക്ഷ്യം അവിടെ അട്ടിമറി ഉണ്ടാക്കി BJPക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയെന്ന് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. CBIയുടെ പ്രധാന ലക്ഷ്യം എന്നത് തന്നെ എങ്ങനെയും ഹേമന്തിനെ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന് പുതിയ വ്യാജ കേസ് ഉണ്ടാക്കിയെടുക്കുക. നിലവിലെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവാദം അത് വലിയ തോതിൽ കെട്ടടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പുതിയ കേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ഹേമന്ത് സോറിനെ ഒന്ന് തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ പാതി ജയിച്ചതുപോലെ ആയിരുന്നു ഹേമന്ത് സോറൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാവായ ചമ്പൈ സോറൻ പാർട്ടിയെ പിടിച്ചടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ധീര വനിതയെപ്പോലെ കൽപ്പന സോറൻ, അതായത് ഹേമന്തിൻ്റെ ഭാര്യ, വന്ന് പാർട്ടിയെ രക്ഷിക്കാനും പ്രചരണം നടത്താനും മുന്നോട്ട് പോകാനും ഒക്കെ ശക്തി പകർന്നത്. പാർട്ടിയുടെ നേതാവായ ഷിബു സോറൻ്റെ മരുമകളായ കൽപ്പനയ്ക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമേറിയ കാര്യമാണെന്ന് കരുതിയിരുന്നില്ല. എന്നാൽ തൻ്റെ ഭർത്താവ് ജയിലിലായതോടുകൂടി JMMനെ നയിക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി ജാർഖണ്ഡിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പ്രചരണം നടത്തുകയാണ് അവർ. 81 നിയോജക മണ്ഡലങ്ങളിൽ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടം കൃത്യമായും 13-ാം തീയതി, അതായത് നവംബർ 13-ന് കഴിഞ്ഞതാണ്. 2-ാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 20-നാണ്. അന്നേരം 38 നിയോജക മണ്ഡലങ്ങളാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിലെ പോളിംഗ് അതിനേക്കാൾ 5% കൂടണം എന്ന രീതിയിലേക്കാണ് ഇരു മുന്നണികളും മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിലെ പോളിംഗ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിരുന്നു എന്ന് BJPക്കും അഭിപ്രായമുണ്ട്. എന്നാൽ JMM അധികാര തുടർച്ച നേടിയെടുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്.